ഇപ്പോൾ നിയമസഭാ നടപടികൾ ആദ്യ ബജറ്റ് സമ്മേളനത്തിലേക്ക് ശ്രീ കെ എം മാണി 9/4/2019 അന്തരിച്ചു. ഏറെ നാളായി ചികിത്സയിലായിരുന്നെങ്കിലും ഇക്കഴിഞ്ഞ 14-ാം സമ്മേളനത്തിലും മാണി സാർ നിയമസഭാ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. 1933 ജനുവരി 30 കോട്ടയം മരങ്ങാട്ടുപള്ളി കരിങ്ങേഴക്കൽ തോമസ് മാണിയുടെയും ഏലിയാമ്മയുടെയും മകനായി ശ്രീ കെ എം മാണി ജനിച്ചു. സ്വന്തം നാട്ടിലെ വിദ്യാഭ്യാസത്തിന് ശേഷം തൃശ്ശിനാപ്പള്ളി സെന്റ് ജോസഫ്, തേവര, സേക്രഡ് ഹാർട്ട് എന്നീ കോളേജുകളിലായി സർവകലാശാല വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മദ്രാസ് ലോ കോളേജിൽ നിന്ന് 1955 നിയമബിരുദം തേടി. മദ്രാസ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി 1956 എൻറോൾ ചെയ്തു. തുടർന്ന് കോഴിക്കോട് ജില്ലാ കോടതി, കോട്ടയം ജില്ലാ കോടതി, പാലാ സബ് കോടതി എന്നിവിടങ്ങളിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു. 1958 കോൺഗ്രസ് മരങ്ങാട്ടുപള്ളി വാർഡ് കമ്മിറ്റി പ്രസിഡന്റായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച അദ്ദേഹം കോട്ടയം DCC ജനറൽ സെക്രട്ടറി, KPCC അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1964 കെ എം ജോർജിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് വിട്ട് കേരള കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ അതിൽ അംഗമായി. പിന്നീട് കേരള കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് ഉയർന്ന കെ എം മാണി 1979 പാർട്ടിയിലുണ്ടായ ചേരിതിരിവിനെ തുടർന്ന് കേരള കോൺഗ്രസ് എം രൂപീകരിക്കുകയും അന്ന് മുതൽ പാർട്ടിയുടെ ചെയർമാനായി പ്രവർത്തിച്ചു വരികയുമാണ്. 1965 പാലാ നിയോജകമണ്ഡലം രൂപീകരിച്ചതിനെ തുടർന്ന് ആദ്യമായി പാലായിൽ നിന്നും നിയമസഭാംഗമായി. തുടർന്ന് ഇങ്ങോട്ട് 13 തവണ പാലായിൽ നിന്നും നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. മാണിസാറിൻ്റെ നിയമസഭയിലെ കന്നിപ്രസംഗം 1967 1975 സി അച്യുതമേനോൻ മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായി. 1976 ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചു. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സാമാജികനായിരുന്ന വ്യക്തി, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം 25 വർഷം മന്ത്രിയായിരുന്ന വ്യക്തി, ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി 13 തവണ, ഒരു മണ്ഡലത്തെ ഏറ്റവും അധികം കാലം പ്രതിനിധാനം ചെയ്ത ജനപ്രതിനിധി പാലായിൽ നിന്ന് 13 തവണ എന്നിങ്ങനെ അദ്ദേഹം സൃഷ്ടിച്ച റെക്കോർഡുകൾ തിരുത്തപ്പെടാൻ സാധ്യത കുറവാണ്. 2015 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരിക്കെ അവസാന ബജറ്റ് അവതരിപ്പിച്ചു. ധനവകുപ്പിന് പുറമെ അഭ്യന്തരം, റവന്യൂ, വൈദ്യുതി, നിയമം, ജലസേചനം തുടങ്ങി അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടില്ലാത്ത വകുപ്പുകൾ കുറവാണ്. സഭാ സമ്മേളന ദിവസങ്ങളിൽ കൃത്യമായി ഹാജരാകുന്ന കാര്യത്തിൽ നിഷ്കർഷ പുലർത്തിയിരുന്ന അദ്ദേഹം ഏത് വിഷയവും ആഴത്തിൽ പഠിച്ചു മാത്രമേ നിയമസഭയിൽ സംസാരിക്കുമായിരുന്നുള്ളൂ. പറയാനുള്ള കാര്യങ്ങൾ സമയനിഷ്ഠയോടെ കാച്ചിക്കുറുക്കി അവതരിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ശേഷി സാമാജികർക്ക് ഒരു പാഠവും മാതൃകയുമാണ്. പാർലമെൻ്ററി നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുന്നതിൽ അദ്ദേഹം വിജയിച്ചു. ഏറ്റവും മുതിർന്ന സാമാജികനായിരുന്നിട്ടും ഒരു വിദ്യാർത്ഥിയുടെ കൗതുകത്തോടെ സഭാപ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി പുതിയ സാമാജികർ മാതൃകയാക്കേണ്ടതാണ്. ഭരണഘടനാ വ്യവസ്ഥകളിലും സഭാ നടപടിച്ചട്ടങ്ങളിലും നിയമവശങ്ങളിലെല്ലാമുള്ള അവഗാഹം സഭയിൽ സമയോചിത ഇടപെടലുകൾ നടത്താൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയിരുന്നു. കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങൾ വസ്തുതാപരമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് ആ മേഖലയിൽ അദ്ദേഹം ആദിച്ച ജനപ്രീതിക്ക് അടിസ്ഥാനമായത്. കർഷക തൊഴിലാളി പെൻഷനും കാരുണ്യ ലോട്ടറിയും റബ്ബർ കർഷകർക്ക് വിരസ്ഥിരത പാക്കേജുമൊക്കെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ശ്രദ്ധേയമായ ഭരണ നേട്ടങ്ങളാണ്. പൊതുപ്രവർത്തകനുള്ള VP മേനോൻ അവാർഡ്, ഇൻ്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റി ഓഫ് ഇന്ത്യ അവാർഡ്, ജർമ്മൻ മലയാളി അസോസിയേഷൻ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ജനക്ഷേമം, ജനങ്ങളുടെ അവകാശം, കാർഷിക സമ്പദ്ഘടനയും കേരളവും, വികസനവും വിഭവശേഷിയും എന്നിങ്ങനെ ഒരുപിടി പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതകഥയായ KM മാണി എ സ്റ്റഡി ഇൻ റീജിയണലിസം 2015 പ്രസിദ്ധീകരിച്ചു. മാർസിൻ്റെ തൊഴിലാളിവർഗ സിദ്ധാന്തത്തിൻ്റെ ചുവടുപിടിച്ച് ശ്രീ മാണി അവതരിപ്പിച്ച അധ്വാനവർഗ സിദ്ധാന്തം ഒട്ടേറെ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വിധേയമായി. നിയമസഭയിൽ ഓരോ ദിവസവും തനിക്ക് പുതിയ ദിവസമാണെന്നും സഭ തൻ്റെ പാഠശാലയാണെന്നും അനുസ്മരിച്ചിട്ടുള്ള ശ്രീ KM മാണിയുടെ നിര്യാണത്തോടെ പകരം വയ്ക്കാനില്ലാത്ത ഒരു സാമാജികനെയാണ് നമുക്ക് നഷ്ടമായത്. ഒരു ജിജ്ഞാസുവിൻ്റെ യൗവനതീക്ഷണമായ മനസ്സ് കാത്തുസൂക്ഷിച്ചിരുന്ന അദ്ദേഹം കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കാൻ കേൾപ്പുണ്ടായിരുന്ന നേതാവായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകർക്ക് എന്നും മാർഗദർശിയായ ആ മഹാമേരുവിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് അഞ്ജലിബദ്ധരാകാം. ആദരണീയനായ KM മാണിയെക്കുറിച്ച് അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും യോജിക്കട്ടെ. കേരളത്തിന് പൊതുവിലും കേരള നിയമസഭയ്ക്ക് വിശേഷിച്ചു അപരിഹാര്യമായ നഷ്ടമാണ് KM മാണിയുടെ നിര്യാണം മൂലം ഉണ്ടായിട്ടുള്ളത്. സഭയിലും പുറത്തും എല്ലാ വിഭാഗം ആളുകളുടെയും സ്നേഹാദരങ്ങൾ ആർജിക്കുന്ന വിധത്തിലുള്ള പ്രാഗൽഭ്യം ചേർന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ. സർ, കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കു വേണ്ടി അദ്ദേഹം ഉറച്ചു നിന്നു.
മലയോര പ്രദേശങ്ങളുടെയും കർഷക ജനസാമാന്യത്തിൻ്റെയും പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിലും സഭയിൽ ഉയർത്തുന്നതിലും അദ്ദേഹം ശ്രദ്ധേയമായ പങ്കാണ് വഹിച്ചത്. ഭരണപക്ഷത്താകുമ്പോഴും പ്രതിപക്ഷത്താകുമ്പോഴും ഒരുപോലെ ശ്രദ്ധിക്കപ്പെട്ട ശബ്ദമായിരുന്നു മാണി സാറെന്ന് എല്ലാവരും ആദരവോടെ വിളിച്ചിരുന്ന കെ എം മാണിയുടേത്. ലോക പാർലമെൻ്ററി ചരിത്രത്തിൽ തന്നെ സ്ഥാനം നേടുന്ന അത്യപൂർവം സാമാജികന്മാരുടെ നിരയിലാണ് കെ എം മാണിയുടെ സ്ഥാനം. നിയമസഭാ സാമാജികനെന്ന നിലക്ക് 54 വർഷം പൂർത്തിയാക്കുക എന്നത് നിസ്സാര കാര്യമല്ല. അരനൂറ്റാണ്ടിലേറെ തുടർച്ചയായി നിയമനിർമ്മാണ സഭയിൽ അംഗമായിരിക്കുക എന്നത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ മറ്റൊരാൾക്കും അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡാണ്. നിയമസഭയുടെ കാര്യമിരിക്കട്ടെ, ലോക്സഭയിൽ പോലും ഇതിന് സമാനമായ ഒരു റെക്കോർഡില്ല. 54 വർഷത്തിലേറെ നിയമസഭയിലുണ്ടായി എന്നത് മാത്രമല്ല, ഇടതടവില്ലാതെ തുടർച്ചയായി ഉണ്ടായി. ഇതിനിടയിൽ നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചു, എല്ലാറ്റിലും ജയിച്ചു. പ്രത്യേകതകൾ തീരുന്നില്ല. ഒരേ മണ്ഡലത്തിൽ നിന്ന് തന്നെ ജയിച്ചു, മുന്നണികൾ മാറി മത്സരിച്ചിട്ടും ജയിച്ചു. ഇങ്ങനെയൊരു റെക്കോർഡ് ലോകത്തെവിടെയെങ്കിലും ഉണ്ടാവുമോ എന്ന് നിശ്ചയമില്ല. സർ, പല തലമുറകൾ മാറി വന്നു, അപ്പോഴും കെ എം മാണി നിയമസഭാംഗമായി തുടർന്നു. രാഷ്ട്രീയ അഭിരുചി മാറി വന്നു, സഖ്യങ്ങൾ മാറി വന്നു, അപ്പോഴും മാറാത്ത സാന്നിധ്യമായി നിയമസഭയിൽ ഒരാളേ ഉണ്ടായുള്ളൂ, അത് കെ എം മാണിയാണ്. അരനൂറ്റാണ്ടുകാലത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുക, എല്ലാറ്റിലും ജയിച്ച് നിയമസഭയിലെത്തുക, അതും ഒരേ മണ്ഡലത്തിൽ നിന്ന് തന്നെ എത്തുക. പലതിലും ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള കേരളവും കേരള നിയമസഭയും കെ എം മാണിയിലൂടെ പുതിയൊരു റെക്കോർഡ് ഇന്ത്യക്കും ലോകത്തിനു മുന്നിൽ വെച്ചു എന്നതാണ് സത്യം. സർ, ജയത്തിൽ മാത്രമല്ല ഈ റെക്കോർഡ്. ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്നയാൾ, അങ്ങ് പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചയാൾ, അങ്ങനെ പോകുന്നു ശ്രീ കെ എം മാണിയുടെ റെക്കോർഡ് പരമ്പര. ഈ റെക്കോർഡുകൾ വരുംകാലത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ ആർക്കെങ്കിലും തകർക്കാനാവുമെന്ന് കരുതാൻ വയ്യ. അഭിഭാഷകനും നിയമപണ്ഡിതനുമായിരുന്നു ശ്രീ കെ എം മാണി. നിയമ നീതിന്യായ രംഗത്തിനുണ്ടായ നഷ്ടം കേരള നിയമസഭയ്ക്ക് നേട്ടമായി എന്ന് പറയാം. ധനം, നിയമം, റവന്യൂ തുടങ്ങി പല വകുപ്പുകൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു ദീർഘകാലം. ധനകാര്യത്തിൽ മുതൽ നിയമകാര്യത്തിൽ വരെ അദ്ദേഹം വൈദഗ്ധ്യം നേടി. ആ വൈദഗ്ധ്യം പലതരത്തിലുള്ള ഇടപെടലുകളിലൂടെ സഭയെ സമ്പന്നമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. നിയമസഭയിൽ അരനൂറ്റാണ്ടിലേറെ കാലം തുറന്ന കെ എം മാണിയിൽ നിന്ന് പുതിയ തലമുറ സാമാജികർ പഠിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. അത് സഭയിൽ ഹാജരാകുന്നതിൽ അദ്ദേഹം കാട്ടിയ കൃത്യതയാണ്. നേതാക്കന്മാർക്കും അദ്ദേഹം മാതൃകയായിരുന്നു. അദ്ദേഹം ഇറങ്ങിപ്പോക്ക് പ്രസംഗം നടത്തുന്നത് എല്ലാവർക്കും മാതൃകയായ രീതിയിലായിരുന്നു. തീർത്തും ഒഴിവാക്കാനാവാത്ത കാര്യങ്ങളുണ്ടായാലേ അദ്ദേഹം സഭ വിട്ടുനിൽക്കൂ. സഭയിലെത്തിയാൽ ഒപ്പിട്ടിട്ട് പോവുകയില്ല, മറിച്ച് കഴിയുന്നത്ര സമയം സഭയിലിരിക്കുകയും കഴിയാവുന്ന ഘട്ടങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യും. നിയമനിർമ്മാണ വേളകളിൽ ഈ ഇടപെടൽ കൂടുതൽ ശ്രദ്ധേയമാവും. സഭയിലെ ഓരോ നിമിഷത്തിൽ നിന്നും തനിക്കിനിയും എത്രയോ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നതായിരുന്നു കെ എം മാണിയുടെ മനോഭാവം. ഇത് പുതിയ സാമാജികർ മാതൃകയാക്കേണ്ടതാണ്. സർ, ഭരണഘടനാ വ്യവസ്ഥകളും സഭാ നടപടിച്ചട്ടങ്ങളും നിയമവകുപ്പുകളും എല്ലാം കൃത്യമായി മനസ്സിലാക്കാനും സംയോജിതമായി ഉപയോഗിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞത് സഭയിലെ സാന്നിധ്യത്തിൽ അദ്ദേഹം കാട്ടിയ നിഷ്കർഷ കൊണ്ടുകൂടിയാണ്. ഇങ്ങനെ നോക്കിയാൽ പലതരത്തിലും സമാനതകളില്ലാത്ത ഒരുപാട് വശങ്ങളുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. ആ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സ്പീക്കർ സർ, അംഗം മുഖ്യമന്ത്രിയും ഇവിടെ
പ്രകടിപ്പിച്ച വികാരങ്ങളോട് പൂർണ്ണമായി ഞാൻ യോജിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭയിലും വളരെ സജീവമായി നിന്ന മാണി സാർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സ്വാതന്ത്ര്യാനന്തര കേരളത്തിലെ നെടുന്തൂണികളിൽ ഒന്നായിരുന്നു അപ്രതീക്ഷിതമായി നമ്മളെ വിട്ടുപിരിഞ്ഞ മാണി സാർ. രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ ഒഴുക്കനുസരിച്ച് നീന്തുന്നവരാണ് പല രാഷ്ട്രീയ നേതാക്കളെങ്കിലും. ആ ഒഴുക്കിനെ തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് തിരിച്ചുവിടുകയും അങ്ങനെ ചരിത്രം നിർമ്മിക്കുകയും ചെയ്ത അപൂർവമായ പ്രതിഭകൾ നമ്മളെ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു നേതാവാണ് സാർ മാണി സാർ. കേരള രാഷ്ട്രീയത്തെ അദ്ദേഹം പലപ്പോഴും തൻ്റെ വഴികളിലൂടെ തിരിച്ചുവിട്ടത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിലെ നെടുനായകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഐക്യജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ കരുത്ത് പകർന്ന കരുത്തരും പ്രഗത്ഭനുമായ ഒരു നേതാവായിരുന്നു സി മാണി സാർ. ദൂരക്കാഴ്ചയുള്ള ഭരണാധികാരി, പ്രഗത്ഭനായ പാർലമെൻറ്റേറിയൻ, ലക്ഷക്കണക്കിന് ആളുകൾ നെഞ്ചിലേറ്റിയ പ്രിയങ്കരനായ രാഷ്ട്രീയ നേതാവ്, രാഷ്ട്രീയ നീക്കങ്ങളുടെ മർമ്മം തൊട്ടറിഞ്ഞ തന്ത്രശാലി, നിയമങ്ങളെ തലനാരയുടെ കീറി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന നിയമജ്ഞൻ, അധ്വാനവർഗത്തിൻ്റെ സംരക്ഷകൻ, തികഞ്ഞ മനുഷ്യസ്നേഹി. മാണി സാറിനെ പറ്റിയുള്ള വിശേഷണങ്ങൾ ഇങ്ങനെ നീളുകയാണ്. സാർ അദ്ദേഹം കഴിഞ്ഞ 54 വർഷക്കാലം ഈ നിയമസഭയിൽ ഉണ്ടായിരുന്നു. 13 തവണ മന്ത്രിയായിരുന്നു. 13 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചു. ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ഇങ്ങനെ ഒരു നേതാവിനെയും കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല സാർ. ഏത് കൊടുങ്കാറ്റിൻ്റെ നടുവിലും ഒരു മഹാമെരുവിനെ പോലെ അക്ഷോഭ്യനായി നിൽക്കാൻ കഴിയുന്ന അപാരമായ മനഃശക്തി അദ്ദേഹത്തിൻ്റെ കൈമുതലായിരുന്നു സാർ. മാണി സാറിനോടൊപ്പം 2 മന്ത്രിസഭകളിൽ അംഗമായിരിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. 1986 കരുണാകര മന്ത്രിസഭയിലും 2014 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും. സാർ 82 ആദ്യമായി MLA നിയമസഭയിലെത്തിയ നാൾ മുതൽ രോഗാതുരനായി ആശുപത്രിയിൽ പ്രവേശിക്കുന്ന നാൾ വരെ അദ്ദേഹവുമായി വളരെ അടുത്ത് ഇടപഴകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാർ 4 തവണ കോട്ടയത്ത് പാർലമെൻറ്റിലേക്ക് ഞാൻ മത്സരിച്ചപ്പോൾ എൻ്റെ വിജയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച, നേതൃത്വം കൊടുത്ത നേതാവായ മാണി സാറിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. സാർ പ്രതിസന്ധികളെ സമചിത്വതയോടെ മറികടക്കാനും അദ്ദേഹത്തിൻ്റെ അനുപമമായ കഴിവ് അത്ഭുതത്തോടെ മാത്രമേ പുതിയ തലമുറയ്ക്ക് വീക്ഷിക്കാൻ കഴിയുള്ളൂ സാർ. സാർ യുവാക്കളെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രോത്സാഹിപ്പിച്ചൊരു വ്യക്തിയാണ് സാർ. കേരള കോൺഗ്രസിൻ്റെ MLAമാരിൽ ബഹുഭൂരിപക്ഷവും എന്നും യുവാക്കളായിരുന്നു. ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വരാനുള്ള എല്ലാ പ്രോത്സാഹനവും കാലാകാലങ്ങളിൽ നൽകി വന്ന ഒരു നേതാവായിട്ട് വേണം നമുക്ക് അദ്ദേഹത്തെ കാണുവാൻ. സാർ മാണി സാറിന് നിയമസഭ എന്നൊരു പാഠശാലയായിരുന്നു. 1967 മാർച്ച് 20 അദ്ദേഹത്തെ ആദ്യത്തെ നിയമസഭാ പ്രസംഗം മുതൽ ഈ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ അവസാന പ്രസംഗം വരെ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും സാർ. നന്നായി ഗ്രഹപാഠം ചെയ്ത് മാത്രമേ അദ്ദേഹം 54 വർഷവും നിയമസഭയിൽ പ്രസംഗിക്കാറുള്ളൂ. സാർ ഒരു പത്രസമ്മേളനം നടത്തിയാലും ആ പത്രസമ്മേളനത്തിന് മുമ്പ് മാണി സാർ ഒരു ഗ്രഹപാഠം ചെയ്യുമായിരുന്നു. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതുമായിരുന്നു. ആ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുമായിരുന്നു. സാർ നിയമസഭാ ലൈബ്രറി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു സാമാജികൻ ആരാണെന്ന് ചോദിച്ചാൽ മാണി സാറാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും സാർ. ആദ്യകാലത്തൊക്കെ നിയമസഭയിലില്ലെങ്കിൽ പിന്നെ മാണി സാറിനെ ലൈബ്രറിയിൽ കാണാമായിരുന്നു എന്നാണ് പഴയ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. സാർ മുൻപ് നിയമസഭാ സമ്മേളന കാലത്തൊക്കെ നിയമസഭാ ലൈബ്രറിയിൽ നിന്ന് നിരന്തരം രേഖകളുടെ ഫോട്ടോ കോപ്പികൾ എടുത്തുകൊണ്ട് പോകുന്ന മാണി സാറെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പല റിട്ടയർ ചെയ്ത നിയമസഭാ ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് സാർ. കോൺഗ്രസിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഒരു മഹാജനകീയ പ്രസ്ഥാനമാക്കി വളർത്തിയെടുത്ത കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് ചെറുതല്ല. കേരള കോൺഗ്രസിന് ആശയപരമായ അടിത്തറ ഉണ്ടാക്കാനും കർഷകരും സാധാരണക്കാരുടെയും പാർട്ടിയാക്കി മാറ്റാനും കഴിഞ്ഞത് മാണി സാറിൻ്റെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായിരുന്നു എന്നത് വസ്തുതയാണ്. സാർ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച മാണി സാർ പക്ഷേ വിലമതിച്ചത് താൻ മൂലം സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള അവശത അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ എന്നായിരുന്നു. അതിൻ്റെ മികച്ച ഉദാഹരണമാണ് സാർ കാരുണ്യ ബെനിവളൻസ് സ്കീം. കാരുണ്യ ലോട്ടറിയിലൂടെ സമാഹരിക്കുന്ന പണം സമൂഹത്തിലെ വിതരണം ചെയ്യുക എന്ന പദ്ധതി ലോകത്ത് തന്നെ ആദ്യത്തേതായിരുന്നു. അതിലൂടെ അനേക ലക്ഷം പാവപ്പെട്ട
ഉയർപ്പാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സാർ, അതിന് ഇടനിലക്കാരില്ലായിരുന്നു, ഇൻഷുറൻസ് കമ്പനികളുടെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നില്ല, എം എൽ എമാരുടെ ശുപാർശ വേണമായിരുന്നില്ല. ആര് വേണം അപേക്ഷിച്ചാലും വസ്തുതാപരമായത് ശരിയാണെങ്കിൽ അവർക്ക് ആ സഹായം കിട്ടിയിരുന്നു. സാർ, മണിസാറിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് ആ കാരുണ്യ ലോട്ടറി, കാരുണ്യ ബെനിവലൻസ് സ്കീം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് എന്ന് ഗവൺമെൻറ്റിനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. സാർ, ഇന്ന് നമ്മൾ മണിസാറിനെ ഓർക്കുമ്പോൾ കേരളത്തിലെ കർഷകർക്ക് വേണ്ടി അതിശക്തമായി നിലകൊണ്ട രാഷ്ട്രീയ നേതാവായി മണിസാറിനെ വിലയിരുത്താം. മണ്ണിൽ അധ്വാനിക്കുന്നവർക്ക് മണിസാറിൻ്റെ മനസ്സിലെന്നും ഒരിടമുണ്ടായിരുന്നു. ഭരണകർത്താവ് എന്ന നിലയിൽ എന്ത് ചെയ്യുമ്പോഴും അത് കർഷകരുടെ ഗുണമാകുമോ എന്നായിരുന്നു അദ്ദേഹം നോക്കിയത്. അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളി പെൻഷൻ, കർഷക പെൻഷൻ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിലുദിച്ച ആശയങ്ങളായിരുന്നു സാർ. മണിസാറിൻ്റെ പ്രശസ്തമായ അധ്വാനവർഗ സിദ്ധാന്തത്തിന് അടിസ്ഥാനം പോലും കർഷകക്ഷേമമായിരുന്നു. സാർ, പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് പകരം വെക്കാൻ സ്വതന്ത്ര ഭാരതത്തിൽ അപൂർവം ചിലരെ ഉണ്ടായിട്ടുള്ളൂ. നല്ല ഒരു നിയമ പണ്ഡിതൻ ആയ മണിസാറ് നിയമത്തിൻ്റെ തലനാരിഴ കീറി ഈ നിയമസഭയിൽ തൻ്റെ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ സാഹൂദം കണ്ടിട്ടുണ്ട് സാർ. സാർ, കേരള രാഷ്ട്രീയത്തിലെ ഒരു യുഗമാണ് മണിസാറിൻ്റെ ദേഹവിയോഗത്തിലൂടെ അസ്തമിക്കുന്നത്. മണിസാറിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ തലകുനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു സാർ. സാർ, അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമെല്ലാം ആദരണീയനായ മണിസാറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ് സാർ. കരിങ്ങാനക്കാൽ തോമസ് മാണിയുടെയും ഏലിയമ്മയുടെയും മകനായി 1933 ജനിച്ച അദ്ദേഹം, ജനുവരി 30 ജനിച്ച അദ്ദേഹം 8.5 കാലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ സംഭാവനകളാണ് നമ്മുടെ ജനതയ്ക്കും നാടിനും വേണ്ടി നൽകിയിട്ടുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അഭിഭാഷകനായി പ്രവർത്തിച്ച് കോട്ടയം മരങ്ങാട്ടുപള്ളി വാർഡ് പ്രസിഡൻ്റായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച അദ്ദേഹം 1960 മുതൽ 65 വരെ കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി കൂടി പ്രവർത്തിച്ചു. പിന്നീട് കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടു കൂടിയാണ് അദ്ദേഹം പൂർണ്ണമായി കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. 13 തവണ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പാലാ നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 65 മുതൽ 2016 വരെ ഇടതടവില്ലാതെ തുടർച്ചയായ വിജയമായിരുന്നു മണിസാർ നേടിയത് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയം എന്തെന്ന് അറിഞ്ഞിട്ടില്ല, വിജയി മാത്രമായിട്ടാണ് അദ്ദേഹം നിലകൊണ്ടിരുന്നത്. 65 മുതൽ 2019 വരെ മരിക്കുന്നതുവരെയുള്ള പാലായുടെ ജനപ്രതിനിധിയായിരുന്നു അദ്ദേഹം എന്ന കാര്യവും നമുക്കെല്ലാം അറിയാവുന്നതാണ്. ആഭ്യന്തരം, റവന്യൂ, ധനകാര്യം, നിയമം, ജലവിഭവം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരുന്നിട്ടുണ്ട്. കേരള നിയമസഭയിൽ ഏറ്റവും അധികകാലം അംഗമായിരുന്ന വ്യക്തി, ഏറ്റവും അധികകാലം കേരളത്തിൽ മന്ത്രിയായിരുന്നിട്ടുള്ളതും അദ്ദേഹം തന്നെയാണ്. സാർ, 1/4 കാലത്തോളം കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ നിർണായകമായി സ്വാധീനിച്ച നേതാവായിരുന്നു ശ്രീ കെ എം മാണി. കൃഷിഭൂമിയുടെ രാഷ്ട്രീയത്തിനൊപ്പം കർഷകരുടെ മനസ്സും ശ്രീ കെ എം മാണി വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്ന നാടിനോടും സമൂഹത്തോടും സവിശേഷമായ വാത്സല്യം എന്നും പുലർത്താൻ മാണിസാർ ശ്രദ്ധിച്ചിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ഒരു പൊതുപ്രവർത്തകൻ ആയിരിക്കാനാണ് അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അധികാരം കൈയാളിക്കൊണ്ടുള്ള പൊതുപ്രവർത്തനമാണ് രാഷ്ട്രീയം എന്ന് പറയാറുണ്ട്. എന്നാൽ അധികാരം സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോഴും രാഷ്ട്രീയ പക്ഷഭേദമന്യേ ഒരു പൊതുപ്രവർത്തകൻ്റെ ആർജവത്തോടെ ജനസേവനം നടത്താൻ സ്വാഭാവികമായി തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വായിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. പൊതുജനസേവനമെന്നാൽ പാർലമെൻ്ററി പ്രവർത്തനങ്ങളും പ്രായോഗിക ജനസേവനവും മാത്രമല്ല, പഠനവും ഗവേഷണവും ഉത്ബോധനവും അധികാരഘടനകളുടെ സിദ്ധാന്തവൽക്കരണവും നയരൂപീകരണവും ഭരണനിർവഹണവും എല്ലാം ചേർന്നതാണ് എന്ന് മാണിസാറിൻ്റെ രാഷ്ട്രീയ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ കെ എം മാണി തൻ്റെ രാഷ്ട്രീയ ഭൂമിക സ്വയം തേടിക്കണ്ടെത്തിയതാണ്. തൻ്റെ ജനങ്ങളുടെ അഭിവൃദ്ധിക്കുതകുന്ന രാഷ്ട്രീയ സംഹിത തേടിയുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണം അവസാനം വരെ തുടർന്നുകൊണ്ടേയിരുന്നു. 19-ാം നൂറ്റാണ്ടിലെ ജർമ്മൻ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന ബിസ്മാർക്ക് രാഷ്ട്രീയത്തെ നിർവചിച്ചത് സാധ്യതകളുടെ കലയെന്നാണ്.
രാഷ്ട്രീയ ലക്ഷ്യപ്രാപ്തിക്കായി കർക്കശമില്ലാതെ വിവിധ മാർഗങ്ങളുടെ മുഴുവൻ സാധ്യതകളും തേടിയ മാണി സാർ മുന്നണി രാഷ്ട്രീയത്തിനും പ്രായോഗിക പൊതുപ്രവർത്തനത്തിനും പുതിയ മാനങ്ങൾ നൽകിയ ഒരു വലിയ മനുഷ്യനായിരുന്നു. കെ എം മാണി എന്ന രാഷ്ട്രീയ നേതാവിനോട് വിയോജിക്കുന്നവർ പോലും മാണി സാർ എന്ന പൊതുപ്രവർത്തകനോട് യോജിക്കുന്ന കാഴ്ചയാണ് നാം എന്നും കണ്ടിട്ടുള്ളത്. മാത്രമല്ല, രാഷ്ട്രീയമായ വിയോജിപ്പുകളുടെ സൗന്ദര്യം കാണുവാനും അവയോട് സഹവർത്തിത്വം പുലർത്തുവാനും അദ്ദേഹത്തിന് അനായാസം കഴിഞ്ഞിരുന്നു എന്നതും നാം കണ്ടുകഴിഞ്ഞ കാര്യമാണ്. അറിവും അനുഭവവും തുളുമ്പുന്ന ശ്രീ കെ എം മാണിയുടെ വാക്കുകൾ ഈ സഭ 50-ലധികം വർഷങ്ങൾ സശ്രദ്ധം കേട്ടു. ഇനി അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും മാണി സാർ ഉയർത്തിയ ചിന്തയും വാദവും ഈ സഭയെയും സാമാജികരെയും പ്രചോദിപ്പിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. സർ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഊർജസ്വലനായിട്ടുള്ള ഒരു പാർലമെൻറ്റേറിയൻ ആയിരുന്നു മാണി സർ. ഇവിടെ അങ്ങും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ സൂചിപ്പിച്ചതുപോലെ ആർക്കും തകർക്കാൻ കഴിയാത്ത ധാരാളം റെക്കോർഡുകൾ അദ്ദേഹത്തിൻ്റെതായി നിലവിലുണ്ട്. ഇത്രയും അധികം കാലം ധനകാര്യമന്ത്രിയായിരുന്നു കൊണ്ട് ധാരാളം ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച, അതുപോലെ തന്നെ ഒരേ മണ്ഡലത്തിൽ നിന്നും ധാരാളം തവണ തിരഞ്ഞെടുക്കപ്പെട്ട, ധാരാളം മന്ത്രിസഭകളിൽ അംഗമായിട്ടുള്ള, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത കുറേ റെക്കോർഡുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹം മാണി സാർ എന്ന പേരിലാണ് എല്ലാവരും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാറുള്ളത്. ഒരിക്കൽ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം കേരളത്തിലെത്തിയ കെ ആർ നാരായണൻ ഒരു യോഗത്തിൽ വെച്ച് പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാനും അദ്ദേഹത്തെ മാണി സാർ എന്നാണ് വിളിക്കുന്നത്. ഒരു അധ്യാപകൻ ആയതുകൊണ്ടല്ല മാണി സാർ എന്ന പേര് അദ്ദേഹത്തിന് വന്നത്. എല്ലാത്തിലും അദ്ദേഹം കാണിക്കുന്ന സൂക്ഷ്മതയാണ് അദ്ദേഹത്തിന് സാർ എന്ന പേര് ലഭ്യമാക്കിയത്. ഒരു പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ പോലും പത്രക്കാർക്ക് അത് വ്യക്തമായി മനസ്സിലാകണമെന്ന ഉദ്ദേശത്തിൽ താൻ പറയുന്ന വാചകങ്ങൾ കൃത്യമായി ഒന്നോ രണ്ടോ തവണ ആവർത്തിച്ച് അത് കൃത്യമായി തന്നെ പത്രം രേഖപ്പെടുത്തുന്നു എന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ അദ്ദേഹം പത്രസമ്മേളനങ്ങൾ അവസാനിപ്പിക്കാറുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു വ്യക്തിപരമായ നഷ്ടം കൂടിയാണ്. എൻ്റെ പിതാവും അദ്ദേഹവും തമ്മിലുള്ള ആത്മബന്ധം ഞാൻ ഓർക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ പലപ്പോഴും മാണി എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടി പറയുന്ന പേരാണ് കോയ. ആ സമയത്ത് ഒരു സിനിമ പോലും ഇറങ്ങിയിരുന്നു, മാണി കോയ കുറുപ്പ് എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അത്രമാത്രം പത്രതാളുകളിൽ മാണി കോയ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ വ്യക്തിപരമായി തന്നെ വേദനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള വ്യക്തിയായിരുന്നു എന്ന് വിശേഷിപ്പിച്ചാൽ അത് തെറ്റാവില്ല. അത്രമാത്രം കാരുണ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥായിയായ ഭാവം കാരുണ്യമായിരുന്നു. കാരുണ്യവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിൽ എന്തെങ്കിലും ചർച്ച വന്നാൽ അതിന് യാതൊന്നും നോക്കാതെ സഹായിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നിത്യമായ സ്വഭാവമായിരുന്നു. ഞാൻ സാമൂഹ്യനീതി മന്ത്രിയായിരിക്കുമ്പോൾ കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹം പെട്ടെന്ന് ശ്രീ കെ ജെ യേശുദാസ് വന്നപ്പോൾ മാണി സാറിനെ വിളിപ്പിച്ചു. സാമ്പത്തികമായി ധാരാളം ബുദ്ധിമുട്ടുള്ളൊരു സമയമായി. ഈ കോക്ലിയർ ഇംപ്ലാന്റേഷന് വേണ്ടി, ശ്രുതി തരംഗത്തിന് വേണ്ടി അങ്ങ് കുറച്ച് പണം മാറ്റിവെക്കണം എന്ന് പറഞ്ഞപ്പോൾ യാതൊന്നും നോക്കാതെ അതിന് മാറ്റിവെച്ചു എന്ന് മാത്രമല്ല 100-ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പദ്ധതി അദ്ദേഹം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചു. ഇന്ന് കേരളത്തിൽ ആ കാലഘട്ടത്തിൽ 600-ലധികം കുട്ടികൾക്ക് സംസാരിക്കാനുള്ള ശേഷി തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ, കേൾവി തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത്രയും കുടുംബങ്ങൾ ശ്രീ കെ എം മാണി സാറിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ
ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ പറഞ്ഞ കാരുണ്യ ബെനവലൻസ് സ്കീം, ഒരു ലോട്ടറി ടിക്കറ്റ് എങ്ങനെ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താമെന്ന് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് മാണി സാർ. ഞാൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കിന് അടിവരയിടുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കാരുണ്യ ബെനവലൻസ് സ്കീം അതിൻ്റെ അതേ സ്വഭാവത്തിലും അർത്ഥത്തിലും തിരിച്ച് അതേ ശക്തിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഗവൺമെൻറ് മാണി സാറിനുള്ള ഒരു ആദരവായി അത് തിരിച്ചു കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ ദീർഘമായി പറയുന്നില്ല, കാരണം ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാനും എൻ്റെ പിന്തുണ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ആർക്കും വെറുപ്പ് അനുവദിക്കാത്ത, അദ്ദേഹത്തെ വെറുക്കാനോ അദ്ദേഹത്തെ ദേഷ്യത്തോടുകൂടി കാണാനോ അദ്ദേഹം ഒരിക്കലും ആരെയും അനുവദിച്ചിട്ടില്ല. അദ്ദേഹം സ്നേഹം കൊണ്ട് അവരൊക്കെ കീഴടക്കിയിട്ടുണ്ട്. നമുക്കിപ്പോഴും ഇവിടെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന മാണി സാറിൻ്റെ ചിത്രമാണ് മനസ്സിൽ വരുന്നത്. അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ അതീവ രോഗത്തിനടിമയായിരുന്നു. പക്ഷേ നമ്മൾക്കാർക്കെങ്കിലും അങ്ങനെയൊരു മാണി സാർ ഈ നിയമസഭയിൽ ഇരുന്നതായിട്ട് ഓർക്കാനേ കാണുന്നു. അതുകൊണ്ട് ആ മാണി സാർ ശരിക്കും ഉജ്ജ്വലനായിട്ടുള്ള ആ വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിന് മുന്നിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും വേദന അറിയിക്കാൻ ഈ അവസരം നൽകിയിരിക്കുന്നു. സർ, താങ്കളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് കക്ഷി നേതാക്കളും ഇവിടെ പ്രകടിപ്പിച്ച മാണി സാറിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളോട് ഞാനും യോജിക്കുന്നു. ഇവിടെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഒരു നിയമസഭയിലും കാണാൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വമാണ്. ഇവിടെ ഒരു എം എൽ എ ആയി വന്ന ശേഷവും ഒരു വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരു സീനിയർ നേതാവായ ആളെ എന്നുള്ള നിലക്കാണ് എനിക്ക് മാണി സാറിനോട് ആ ഒരു അഭിപ്രായം തോന്നിയത്. ഇവിടെ അദ്ദേഹം ഒരു, ഞാൻ എം എൽ എ ആയിരുന്ന അവസരത്തിലൊക്കെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അദ്ദേഹം ഉണ്ടായിരുന്ന ഘട്ടങ്ങളിലെല്ലാം ഒരു നിയമസഭയിൽ തൻ്റെ കാര്യങ്ങൾ നന്നായി പഠിക്കാൻ ഇത്ര പ്രായമായൊരു മന്ത്രിയും എം എൽ എ ആയിട്ടും അദ്ദേഹം ശ്രമിക്കുന്ന പോലുള്ള ഒരു ശ്രമം മറ്റ് നമ്മളെപ്പോലുള്ളവരുടെ ഭാഗത്തുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ ഇത് കേരളം ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിലും മറ്റു പലതിലും വളരെ മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. തനിക്ക് ഒരവസരം ലഭിച്ചപ്പോൾ 50 കൊല്ലം ഒരു എം എൽ എ എന്നുള്ള നിലക്ക് അത് വിജയത്തോടു കൂടി കൊണ്ടുപോകാൻ സാധിച്ചത് ചെറിയ കാര്യമല്ല. ആ മാണി സാറിൻ്റെ ദേഹവിയോഗത്തിൽ ഞങ്ങളുടെ കക്ഷിയും മറ്റുള്ളവരോടൊപ്പം അനുശോചിക്കുന്നു. സർ, അങ്ങും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കളും പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നു. എൻ്റെ ഓർമ്മ 1970കളിലേക്ക് പോവുകയാണ്. മാണി സാറിനെ ആദ്യമായി പരിചയപ്പെടുന്നത് ഞാൻ നിയമസഭയിൽ വന്നതിന് ശേഷമാണ്. അന്നത്തെ നിയമസഭയിലുണ്ടായിരുന്ന അവർക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രിമാർ വി എസ് അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പിന്നെ ഞാൻ, ഇത്രയും പേര് ഈ സഭയിലുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. 70കളിൽ വരുമ്പോൾ പഴയ എം എൽ എ ക്വാർട്ടേഴ്സിൽ ഏറ്റവും മൂന്നാം നിലയിൽ അങ്ങേറ്റത്തെ മുറിയിൽ ബഹുമാനപ്പെട്ട കെ എം ജോർജ്, തൊട്ടിപ്പുറത്തെ മുറി ഞാനായിരുന്നു, അപ്പുറത്തെ മുറിയിൽ കെ എം മാണി. ഈ രണ്ട് നേതാക്കളുടെയും ഒന്നിച്ചാണ് എം എൽ എ ക്വാർട്ടേഴ്സ്. അന്ന് മാണി സാറിനെ കാണുമ്പോഴൊക്കെ അദ്ദേഹം മുറിയിരുന്ന് എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കും. പിറ്റേ ദിവസത്തെ നിയമസഭയിലേക്കുള്ള തയ്യാറെടുപ്പാണ്. കഠിനാധ്വാനം ചെയ്യുന്ന ഒരു നിയമസഭാ സാമാജികൻ. അന്ന് അദ്ദേഹത്തിന് ഒരു 35-36 വയസ്സും. അന്നും ഞങ്ങളെല്ലാം മാണി സാർ എന്നാണ് വിളിക്കുന്നത്. 67ലെ നിയമസഭയിൽ അന്ന് കേരള കോൺഗ്രസിന്
അഞ്ച് എം എൽ എമാരെയുള്ളൂ, കെ എം ജോർജും കെ എം മാണി, ഇ ജോൺ ജേക്കബ് ചാഴികാട്. അന്ന് അതിശക്തമായ ഭാഷയിൽ അന്നത്തെ ഗവൺമെൻറ്റിനെ, ഇ എം എസ് എൻ്റെ ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ടെന്ന് ഞാൻ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്, ഫോട്ടോസ്റ്റാറ്റുകൾ അവതരിപ്പിച്ചു. 70കളിലാണ് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് ഒരു കർഷകരുടെ പാർട്ടിയായി മാറുന്നത്. കർഷകരുടെ എന്ന് മാത്രമല്ല, ഒരു സ്റ്റേറ്റ് പാർട്ടിയായി കേരള കോൺഗ്രസിനെ മാറ്റണമെന്നുള്ള വലിയ ആഗ്രഹം സി കെ എം ജോർജിനും സി കെ എം മാണിക്കും എല്ലാം ഉണ്ടായിരുന്നു. ഓർക്കുകയാണ് അന്നത്തെ ഒരു പ്രധാന പ്രമേയം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പൊളിച്ചെടുത്ത് നടത്തണം, അധികാരങ്ങളും വരുമാനങ്ങളും മുഴുവൻ കേന്ദ്രത്തിനാണ്, ചുമതലകൾ മുഴുവൻ സംസ്ഥാനത്തിനാണ്. ആ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചത് സി കെ എം മാണിയാണ്. എനിക്ക് തോന്നുന്നത് അന്ന് കേരള കോൺഗ്രസ് ഒറ്റയ്ക്കാണ്, കോൺഗ്രസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ട്, ഇടതുപക്ഷ മുന്നണി, എല്ലാവരും അതിനോട് യോജിച്ചു. ആ ഇടയിലാണ് സർക്കാരിയ കമ്മീഷൻ വരുന്നത്. സർക്കാരിയ കമ്മീഷൻ ഈ ആശയം തന്നെ ശക്തമായി കേരളത്തിൽ ഉന്നയിച്ചു. കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിൽ പൊളിച്ചെടുത്ത് നടത്തണം. ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രാപിച്ച കാലഘട്ടത്തിൽ, ഈ പല സംസ്ഥാനങ്ങളിലും വിട്ടുപോകുന്ന ഒരു ഭീഷണിയിലാണ് ഈ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിന് ഇത്രയും അധികാരങ്ങളും വരുമാനങ്ങളും കൊടുത്തത്. അത് ഡയല്യൂട്ട് ചെയ്യണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചുവെങ്കിലും നടന്നില്ല. അതുകൊണ്ട് കേരള കോൺഗ്രസ്സാണ് ഈ വിഷയം സജീവമാക്കിയത്. സർക്കാരിയ കമ്മീഷൻ അതേ വീട്ടും ശക്തമായി ഉന്നയിച്ചു, ഇപ്പോഴും പ്രസക്തമായി നിൽക്കും. എല്ലാവരും യോജിക്കേണ്ട വിഷയമാണ് കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിൽ പൊളിച്ചെടുത്ത് നടത്തണം. അതോടൊപ്പം ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളിങ്ങനെ കേരളത്തിലെ നാണ്യവിളകളെപ്പറ്റി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു, റബ്ബറിൻ്റെയും നാളികേരത്തിൻ്റെയും എല്ലാം. അതുകൊണ്ട് ഈ കയറ്റിറക്കുമതി നയം നിർണായകമാണ്. പല വിളകളുടെയും വില കയറ്റുമതി ഇറക്കുമതി നയത്തെ ആശ്രയിച്ചായിരിക്കുന്നു, അതിലും മാറ്റം വരുത്തണം. രാഷ്ട്രീയമായി ഞാൻ ഓർക്കുകയാണ്, ആലുവായി ഞങ്ങൾ കൂടി ചർച്ച ചെയ്തു. അന്നാണ് സുപ്രധാനമായ പ്രമേയം, അതായത് കർഷകരും കർഷക തൊഴിലാളികളും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്, യോജിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. ആ പ്രമേയത്തെ തുടർന്ന് ഇടതുപക്ഷവുമായി സി പി എമ്മുമായി പല രംഗങ്ങളിലും സഹകരിച്ച് പ്രവർത്തിക്കാൻ മതി. സി ജോൺ ജേക്കബ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ എതിരാളിയായിരുന്നു. ഈ ജോൺ ജേക്കബ് നിയമസഭയിൽ ഷർട്ടിടാതെ തോർത്ത് പൊതിച്ചുകൊണ്ട് വരുന്ന ഞാൻ ഓർക്കുകയാണ്, കർഷകരുടെ ആവശ്യത്തിന് വേണ്ടി. അങ്ങനെ നാണ്യവിളകൾക്കും വേണ്ടി കർഷകർക്ക് വേണ്ടിയെല്ലാം പോരാടുന്നൊരു പാർട്ടി ഈ ജോൺ ജയിക്കുമ്പോൾ സന്തോഷമായി. എന്നാൽ ഈ സി പി ഐയുമായിട്ടുള്ള ഈ സംഘടന അവസാനിപ്പിക്കാമല്ലോ, സഹകരിച്ചൊട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. പിന്നീടുണ്ടായ കാര്യങ്ങൾ, അടിയന്തരാവസ്ഥ വന്നു, കേരള കോൺഗ്രസിനെയും കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകൾ, ശ്രീ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എന്താണ് കേരള കോൺഗ്രസിന് കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, വിഷയങ്ങൾ ചർച്ച ചെയ്തു. പല ആധുനിക വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. തുടർന്ന് 75 അടിയന്തര പ്രഖ്യാപിച്ചു. ഒരു വർഷത്തിനുള്ളിൽ കേരള കോൺഗ്രസ് പാർട്ടി അന്നത്തെ മന്ത്രിസഭയിൽ വന്നു, അച്യുതമേനൻ മന്ത്രിസഭയിൽ. ധനകാര്യ വകുപ്പിൻ്റെ ചാർജായിരുന്നു കെ എം മാണി, ആദ്യത്തെ ബഡ്ജറ്റ് എന്നാണ് അവതരിപ്പിക്കുന്നത്. പിന്നെ 80, അന്നുമെല്ലാം കർഷകർക്ക് പ്രാധാന്യം കൊടുക്കുന്ന കാര്യം, 80 ആയപ്പോഴേക്കും ആ മന്ത്രിസഭയിൽ, നയനാർ മന്ത്രിസഭയിൽ ആ ധനകാര്യമന്ത്രിയായിരുന്നു, കർഷക തൊഴിലാളി പെൻഷൻ എന്നുള്ള ആശയം. ഞാൻ കെ എം മാണിയെ പറ്റി ഓർക്കുമ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്, നിങ്ങളൊരു പൊതുപ്രവർത്തനം ഏത് കാര്യം ചെയ്യുമ്പോഴേ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവൻ്റെ മുഖം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, അതനുസരിച്ച് നയങ്ങൾ രൂപീകരിക്കുക. കെ എം മാണിയുടെ എല്ലാ ബഡ്ജറ്റും കാണാമായിരുന്നു, നയങ്ങളിലെല്ലാം ഇടത്തര കേരള കോൺഗ്രസ് കായൽ രാജാക്കന്മാരുടെയും തോട്ട ഉടമകളുടെയും പാർട്ടിയാണ് എന്ന് പറഞ്ഞ അതിൽ ചെറുകിട കർഷകൻ്റെ പാർട്ടിയാണ് എന്ന് സ്ഥാപിച്ചെടുത്തു. റബ്ബർ കർഷകർ 95% ചെറുകിട കർഷകരാണ്, 1 ഹെക്ടറിൽ താഴെയുള്ള കർഷകരാണ്. അതുപോലെ തന്നെ നാളികേരം, നാളികേരത്തിൻ്റെ വിലയിടിവ് കയറ്റിറക്കുന്നത് മുന്നോട്ട് നീങ്ങി, ഒടുവിൽ കർഷക പെൻഷനും അദ്ദേഹം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കാരുണ്യവിളനത്തെ പറ്റി പറഞ്ഞു. ഇവിടെ പറഞ്ഞ പ്രതിപക്ഷ നേതാവും ശ്രീ മുനീറും പറഞ്ഞ കാര്യങ്ങൾ, തിരുവനന്തപുരത്ത് അരുൺ ജെയ്റ്റ്ലി പങ്കെടുത്തൊരു യോഗം,
കാരുണ്യ പദ്ധതിയെപ്പറ്റി ചർച്ച. അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കാകെ മാതൃകയാകേണ്ടാണ് ഈ പദ്ധതി. അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു, ഞാൻ ഓർക്കുകയാണ്, ധനകാര്യമന്ത്രി എന്നുള്ളതിൽ. അത് അതേപടി തുടർന്നാൽ അത് ഏറ്റവും ഭംഗിയായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റെന്തെങ്കിലും ഒരു ഇൻഷുറൻസ് പദ്ധതിയായി കൂട്ടി ഇണക്കാതെ ഇതിൽ ഏറ്റവും പാവപ്പെട്ടതിന് സഹായം കിട്ടുന്ന വലിയ ആശ്വാസത്തോടുകൂടി കാരുണ്യ ആരുടെയും റെക്കമെൻഡേഷൻ വേണ്ട റെക്കോർഡ്സ് അനുസരിച്ച് കൊടുക്കാൻ കഴിയും. അത് തുടർന്ന് ഏറ്റവും അദ്ദേഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഇതാണ്. മാണിസാറും ഞാനുമായിട്ട് ഇണങ്ങിയും പിണങ്ങിയും 20 കൊല്ലക്കാലം ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലായിരുന്നു. ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് എന്തുകൊണ്ട് ഞാൻ വിട്ടുപോകുന്നു പലപ്പോഴും ഞാൻ സിമ്പിളായിട്ട് ഒറ്റ കാര്യമുള്ളൂ, മാണി സാറ് എന്നെ വിളിച്ച് പറഞ്ഞു അസഭ്യ എന്നോട് ചോദിച്ചു പോകും. അപ്പോൾ ഞാൻ മന്ത്രിസഭയിലിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വിഷയം ചർച്ച ചെയ്ത് പറഞ്ഞു ചെയർമാൻ സാറിനെ ഞങ്ങൾക്ക് വിട്ടു തന്നാലേ യോജിക്കുള്ളൂ. അപ്പോൾ മാണി സാറ് സ്നേഹപൂർവ്വം വിളിച്ചു പറഞ്ഞു അവസരപ്പെച്ചാൽ ഞാനല്ലേ സീനിയർ, അതുകൊണ്ട് എന്നെ ചെയർമാൻ അംഗീകരിക്കുക, അവസരപ്പിച്ച വർക്കിംഗ് ചെയർമാനായിട്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ പ്രവർത്തിച്ചു. ഈ കാലയളവിൽ അഭിപ്രായത്തോടെ എന്നെ വിളിച്ച് അദ്ദേഹം സംസാരിക്കും. ഞങ്ങൾ യോജിച്ചാണ് മുന്നോട്ട് പോയിരുന്നത്. ഏറ്റവും ഒടുവിലും അദ്ദേഹം ഐ സി യു കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടുപേരെ കണ്ടുള്ളൂ, മുഖ്യമന്ത്രി പിണറായി വിജയനും ഞാനും. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അറിഞ്ഞു. അദ്ദേഹം വിട്ടുപോകുമ്പോൾ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 13 തവണ ഒരു നിയമസഭയിൽ നിന്ന് തുടർച്ചയായിട്ട് ജയിക്കണമെങ്കിൽ ഒരു ആത്മബന്ധം അടുത്ത ജനങ്ങളുമായിട്ടുണ്ടാവണം. അദ്ദേഹം പുലർത്തിയിരുന്നു. എന്ത് പറയുമ്പോഴും പാലാ നിയോജകമണ്ഡലം അതിൻ്റെ അംഗീകാരം അദ്ദേഹത്തിന് കിട്ടി. കേരള ജനത അങ്ങനെ ഒരു ജനപ്രതിനിധി അംഗീകരിക്കുന്നു, ഇന്ത്യ അംഗീകരിക്കുന്നു. ചെറുപ്പക്കാർക്ക് ഏറ്റവും വലിയ മാതൃകയാണ് കഠിനാധ്വാനം ചെയ്യുക. ചിറ്റുപൊക്കില്ല, ഒരു കാര്യമില്ല. ഇപ്പോൾ ഒടുവിലും പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോഴും ചിറ്റുപൊക്കെ കുറിച്ചുകൊണ്ടിരിക്കും, ഒന്നും വിട്ടുപോകാതെ എല്ലാത്തിനും മറുപടി പറയും, എല്ലാത്തിനും മറുപടി പറയും. അങ്ങനെ ശ്രദ്ധയോടുകൂടി രാഷ്ട്രീയം കൈകാര്യം ചെയ്തിരുന്ന, സാധാരണക്കാർക്ക് വേണ്ടി അധ്വാനിച്ച, മുഴുവൻ സമയവും പൊതുപ്രവർത്തകനായ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള കോൺഗ്രസ് പാർട്ടിക്കും സംസ്ഥാന രാഷ്ട്രീയത്തിനും ദേശീയ രാഷ്ട്രീയത്തിനും. അദ്ദേഹം പറയും സംസ്ഥാന പാർട്ടികൾക്ക് ദേശീയ കാഴ്ചപ്പാടുണ്ടാവണം. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാന പാർട്ടികൾക്കും ദേശീയ കാഴ്ചപ്പാടുണ്ടാവണം. സംസ്ഥാന പാർട്ടികൾ പല സ്ഥലത്തും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദേശീയ കാഴ്ചപ്പാടുകൂടിയാണ്, ഒരു അപകടവുമില്ല. ഇപ്പോൾ പിന്നെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒറീസയിലും പശ്ചിമബംഗാളിലും ഒക്കെ വരുന്ന കാര്യം നോക്കുമ്പോൾ ദേശീയ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യം കോൺഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് പാർട്ടീസ് അവസരപ്പെടുത്തി മുൻകൈ എടുക്കണം, നമുക്കത് ഒന്ന് ഉണ്ടാക്കണം കോൺഫെഡറേഷൻ. പക്ഷേ നമുക്ക് അത്രയും ശക്തിയില്ല എങ്കിലും അങ്ങനെ ഒരു ആശയം നല്ലതാണ്. എന്നിട്ട് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വികസനത്തിന് വേണ്ടി നമുക്ക് ചർച്ച ചെയ്യാം അദ്ദേഹം പറഞ്ഞു നോക്കുകയാണ്. അങ്ങനെ ദേശീയ കാഴ്ചപ്പാടുള്ള ഒരു സംസ്ഥാന പാർട്ടിയുടെ നേതാവായി അദ്ദേഹം പോകുമ്പോൾ അത് ദേശീയ രാഷ്ട്രീയത്തിനും കേരളത്തിനും തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞം അർപ്പിക്കും. സർ, 1965 ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അന്നാണ് കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത്. നെടുമുടിയിലെ പാലമില്ലാത്ത ചെങ്ങാടത്തിൽ ഇല്ലാത്ത സ്ഥലത്ത് ഉണ്ടായിരുന്ന ചെങ്ങാടത്തിൽ കാമരാജ് നാടാര് വന്ന് കാറയിൽ കയറി കിടന്നപ്പോൾ വോട്ടുകൾ അതിന് ചുറ്റുമിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന കേരള കോൺഗ്രസ്സുകാരെ ഞാൻ ഓർക്കുന്നു. കാമരാജ അണ്ണാച്ചി 65 പാർക്കല. സർ, ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പേരാണ് കെ എം മാണി. 1965 തോന്നുന്നു പല നിയോജകമണ്ഡലം ഉണ്ടാകുന്നത്. അന്നു മുതൽ ഇന്ന് വരെ 84 വർഷക്കാലം ആ നിയോജകമണ്ഡലത്തിൽ അജയ്യനായി, അതുപോലെ തന്നെ കേരള നിയമസഭയിൽ 13 പ്രാവശ്യം ബജറ്റ് അവതരിപ്പിക്കുക, 25 വർഷക്കാലം മന്ത്രിയായിരിക്കുക, ഇതിൻ്റെ എല്ലാം ഉടമ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇനി ആർക്കും അത് ഖണ്ഡിക്കാൻ
അത് ഭേദിക്കാൻ ഒക്കുമെന്ന് തോന്നാത്ത വിധത്തിൽ കേരള രാഷ്ട്രീയത്തിൽ അജയനായിരുന്ന അദ്ദേഹം റബ്ബർ കർഷകരുടെ സ്നേഹിതനായിരുന്നു, കുടിയേറ്റ കർഷകരുടെ സ്നേഹിതനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം കുട്ടനാട്ടിലെ നെൽ കർഷകരെയും സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിന് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം കേരള രാഷ്ട്രീയത്തിൽ ഒരു തീരാനഷ്ടമാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അനുശോചനം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാജ്ഞികളെ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സർ, ഇവിടെ അങ്ങ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ അഭിപ്രായപ്പെട്ട കാര്യങ്ങളോട് ഞാൻ യോജിക്കുകയാണ്. ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരിയും മികവുള്ളൊരു പാർലമെൻറ്റേറിയനും നിയമവിദഗ്ധനുമൊക്കെയായി കേരളത്തിൻ്റെ രാഷ്ട്രീയ പൊതുരംഗങ്ങളിൽ അദ്ദേഹം നിറസാന്നിധ്യമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മാണി സാർ, അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായിട്ടും അത് വലിയൊരു നഷ്ടം തന്നെയാണ്. സർ, അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കടന്നു വന്ന ലക്ഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ജനങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിലായിരുന്നു എന്നുള്ളതാണ്. ഓരോ വ്യക്തിയിലേക്കും അദ്ദേഹം ഇറങ്ങിച്ചെന്നിരുന്നു. ഓരോ വ്യക്തിയിലേക്കും അദ്ദേഹത്തിൻ്റെതായ സ്വാധീനം ചെലുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നത് വലിയൊരു വസ്തുതയാണ്. സർ, റെക്കോർഡുകളുടെ തോഴനായ അദ്ദേഹത്തെ നമ്മളെല്ലാം ഇവിടെ വിശേഷിപ്പിക്കുമ്പോൾ 54 വർഷത്തിൽ കൂടുതൽ ഒരു നിയമസഭാ സാമാജികനായിരിക്കുമ്പോൾ ആ റെക്കോർഡുകളും ഒക്കെ അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ വിനീതനാക്കുകയാണ് ചെയ്തത്. അത്രയും നാൾ ജനങ്ങളോടൊപ്പം നിന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരിക്കലും ജനങ്ങൾ അദ്ദേഹത്തെ കൈവിടാതെ നിന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളുമൊക്കെ സാധാരണക്കാരോട് ചേർന്ന് നിന്നുകൊണ്ടായിരുന്നു. കർഷക തൊഴിലാളി പെൻഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്താണെങ്കിൽ, ഇവിടെ കാരുണ്യ പദ്ധതിയാണെങ്കിൽ, റബ്ബർ സ്ഥിരത ഫണ്ടാണെങ്കിൽ, ഇതിനകത്തൊക്കെ അദ്ദേഹം സാധാരണക്കാരുടെ കർഷകരുടെ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. സർ, കാരുണ്യ പദ്ധതി അതേ അർത്ഥത്തിൽ പുനഃസ്ഥാപിക്കണമെന്ന് പറയുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ മാത്രമല്ല സഭയുടെ സമൂഹത്തിൻ്റെ പൊതുവായ ഒരു വികാരമാണ് എന്നതുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുവാൻ കൂടി ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കട്ടെ. ഞാൻ പ്രസംഗത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എൻ്റെ പിതാവുമായി അദ്ദേഹത്തിന് നല്ലൊരു ആത്മബന്ധമുണ്ടായിരുന്നു. അവർ തമ്മിൽ ധാരാളം വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കേരള കോൺഗ്രസിൻ്റെ പൊതുവായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അവർ തമ്മിലുള്ള വ്യക്തിബന്ധം ഒരിക്കലും വീഴ്ച ഉണ്ടായിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. നല്ലൊരു ആത്മബന്ധം അവർ തമ്മിൽ എല്ലാ സന്ദർഭങ്ങളിലും അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. മാണിസാറിൻ്റെ വിയോഗം അത് ഒരു തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായിരിക്കുന്ന ദുഃഖം അതിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങളോട് ഞാനും യോജിക്കുകയാണ്. കൂട്ടിച്ചേർക്കലൊന്നും ആവശ്യമില്ല എന്നെനിക്കറിയാം. ഈ സഭയുടെ സചേതന സാന്നിധ്യമായി എന്നും നിറഞ്ഞു നിന്ന പ്രഗത്ഭമതിയായ ഒരു നേതാവിൻ്റെ ജനപ്രതിനിധിയുടെ തിരോധാനം നമ്മുടെ മനസ്സ് സൃഷ്ടിച്ച ദുഃഖത്തിന് വാക്കുകളിൽ രേഖപ്പെടുത്താൻ കഴിയില്ല. ദീർഘകാലമായി ഒരേ പ്രദേശത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട്, മന്ത്രിപദവി അലങ്കരിച്ചുകൊണ്ട്, അങ്ങനെ ബഹുമുഖമായ വ്യക്തിത്വം കൊണ്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു കെ മാണി എന്ന് പറയുന്ന, നമ്മളെല്ലാം മാണി സാർ എന്ന് വിളിക്കുന്ന വ്യക്തി എന്ന് അനുഭവിച്ചു. 80-ൽ ഈ കെ നായർ മന്ത്രിയുടെ കാലത്താണ് അദ്ദേഹം മന്ത്രിയായത്. അന്നൊരു നിയമസഭാംഗമായി ഇവിടെ എത്തിയപ്പോഴും ആ നിലയ്ക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാനും മന്ത്രി എന്നവർക്ക് പരിചയപ്പെടാൻ സാധിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. അങ്ങനെ ഓർക്കാനും ഓമനിക്കാനും ആദരിക്കാനും കഴിയുന്ന നിരവധി അനുഭവങ്ങളും അനുഭൂതികളും ഈ സഭയ്ക്കുണ്ട് എന്നെനിക്കറിയാം. ഞാൻ ദുഃഖിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രയോഗജാതിരി വളരെ ശ്രദ്ധേയമായിരുന്നു. അധ്വാനവർഗ സിദ്ധാന്തത്തോടൊപ്പം തന്നെ അഡീഷണാലിറ്റി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു, പ്രയോഗമായിരുന്നു. അതുപോലെ തന്നെ ബജറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, ബജറ്റ് മിച്ചമാണ് എന്ന് ചോദിച്ചാൽ മിച്ചമാണ്, കമ്മിയാണ് എന്ന് ചോദിച്ചാൽ കമ്മിയാണ്. അങ്ങനെയുള്ള ആകർഷകമായ പദപ്രയോഗങ്ങളിലൂടെ പദപ്രയോഗങ്ങൾ നടത്തി സവിശേഷ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വാഗ്മി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ ഓർമ്മകൾക്ക് മുമ്പിൽ
ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മാത്രമാണ് ഞാൻ സത്യത്തിൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ നിയമസഭയിൽ ഇവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇപ്പോഴില്ല എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധമാണ് നമ്മുടെ എല്ലാം തന്നെ ആ വ്യക്തിയുമായിട്ടുള്ള അപ്പബന്ധം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 3 കൊല്ലം മുമ്പ് അങ്ങുമായിട്ട് ഇവിടെ വന്ന അവസരത്തിൽ എൻ്റെ ഞാനൊരു പുതിയ ആളാണ്, നവാഗതൻ, വ്യവസ്ഥകളൊന്നും അറിഞ്ഞുകൂടാ. ഭാഗ്യവശാൽ എൻ്റെ അടുത്തിരുന്ന ശ്രീ മാണി വളരെയേറെ സഹായകമായ രീതിയിൽ ഈ മാതൃകാപരമായി ഒരു MLA എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ മാതൃകയായിട്ട് അടുത്തുണ്ടായിരുന്നത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം എപ്പോഴും കൊണ്ടുവരുന്ന ഒരു പുസ്തകം റൂൾസ് ഓഫ് ബിസിനസ്സാണ്. ഇവിടെ എങ്ങനെ കാര്യങ്ങൾ നടക്കണം എന്നതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള, അദ്ദേഹത്തിന് അറിയാവുന്നതാണ്, പക്ഷെ ഓരോന്നും അത് നോട്ട് ചെയ്തിട്ട് അതാത് സമയത്തെടുത്ത് പറയുമ്പോൾ അതിനെ മറികടക്കാൻ ആർക്കും സാധിക്കാത്ത തരത്തിലായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കഴിവുകളെ സംബന്ധിച്ച് പലതും പറയേണ്ട, ഇതൊക്കെ പറയേണ്ട കാര്യങ്ങളാണ്, പക്ഷെ ഞാൻ ഈ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു ധാരണയുണ്ടായിരുന്നു, മുതലാളി വർഗവും തൊഴിലാളി വർഗവും രണ്ട് വർഗ്ഗേ ഉള്ളൂ എന്ന് ലോകത്തിലൊരു പ്രബലമായ ചിന്താഗതി ഉണ്ടായിരുന്നു. അതിനോട് യോജിക്കാത്തതായിട്ടുള്ള പല ആൾക്കാരുണ്ട്. പക്ഷേ അതിനൊരു തിയററ്റിക്കലായിട്ടുള്ളൊരു ബേസിസ് ഉണ്ടാക്കുന്നതിന് അധ്വാന വർഗം മുതലാളിയും തൊഴിലാളിയും മാത്രമല്ല, ഒരേ ആൾ തന്നെ മുതലാളിയും തൊഴിലാളിയും ആയിട്ടുള്ള ധാരാളം സംഭവങ്ങളുണ്ട്, ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു അധ്വാന വർഗം എന്നുള്ളൊരു തിയറിക്ക് രൂപം കൊടുത്തത് അദ്ദേഹമാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് ആ മേഖലയിലെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം ഇവിടെ പറയേണ്ടായി, ഈ കാരുണ്യ പദ്ധതിയുടെ കാര്യം ഇവിടെ പറഞ്ഞ മാതിരി പ്രതിപക്ഷ നേതാവും ചൂണ്ടിക്കാണിച്ച മാതിരി തന്നെ അത് നമ്മൾ തുടരാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥയുണ്ടായാൽ പാവങ്ങൾക്കത് വളരെ പ്രയോജനകരമായിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ബുദ്ധിയുടെ ഒരു ഉദാഹരണം, ഒരു അനുഭവം എനിക്കുണ്ട്. കേന്ദ്രത്തിൽ ഈ അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയിൽ അതിൻ്റെ ചുമതലയുണ്ടായിരുന്ന അവസരത്തിൽ അവിടെ എനിക്ക് കാണാൻ സാധിച്ചു, കേരളത്തിൽ ഹഡ്കോവിന് വേണ്ടി എന്തെങ്കിലും സഹായിച്ച് കേരളത്തിന് ചെയ്യാൻ ഒരു അവസരം കിട്ടുമല്ലോ എന്ന് കണക്കാക്കി. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് കേരളം ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടിരിക്കുന്നു. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി കാരണം അവർ റീപേ ചെയ്യുന്നില്ല, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് റീപേ ചെയ്യുന്നില്ല, അതുകൊണ്ട് ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടിരിക്കുന്നു എന്ന് വന്ന അവസരത്തിൽ വലിയ വിഷമം തോന്നി. കേരളത്തിന് സഹായിക്കാൻ സാധിക്കാത്തൊരു സ്ഥിതി, ഇതെങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ചർച്ച ചെയ്തു. അന്ന് കേരളത്തിൽ തന്നെ ഏതാണ്ട് 100,000 പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമുണ്ടായി. അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് നിലയ്ക്ക് ആ സ്കീം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. കേന്ദ്രത്തിൻ്റെ സഹായം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കേരളത്തിൽ 50,000 പാവപ്പെട്ട ആൾക്കാർ ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആ വീടുകളൊക്കെ തട്ടി നിരത്തി വെറും തറ മാത്രമായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ആ കേന്ദ്രത്തിന് കിട്ടിയിട്ടുള്ളത് ഉണ്ടായിരുന്ന വ്യവസ്ഥ ഇവരെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കണമെന്ന്. അത് മറികടക്കാൻ എന്താ മാർഗം? മാണി സാറെ കേന്ദ്രത്തിൽ വരികയുണ്ടായി, ഡിസ്കസ് ചെയ്തു. ഫൈനാൻസ് മിനിസ്റ്റർ ശങ്കരനാരായണനായിരുന്നു അദ്ദേഹവും വരികയുണ്ടായി. ചർച്ച ചെയ്തിട്ട് അതിനൊരു പോംവഴി കണ്ടെത്താൻ സാധിച്ചു. പ്രായോഗിക ബുദ്ധിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ലീഗൽ അക്യുമെൻ എങ്ങനെ പ്രവർത്തിച്ചു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ എന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണം സാധിക്കുകയുണ്ടായി. അതിനുവേണ്ടി വീണ്ടും പഴയ ലോണെല്ലാം അത് വെട്ടിക്കുറച്ച് അതിൻ്റെ ബാക്കിയുള്ള കുറച്ച് ബാക്കി കൊടുക്കാനുള്ളതിന് ഇൻസ്റ്റാൾമെൻറ്റ്സായിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പുതിയ വ്യവസ്ഥയുണ്ടാക്കി, ഒരു എഗ്രിമെൻറ്റ് പുതുതായിട്ടുണ്ടാക്കി. അതനുസരിച്ചിട്ട് വരുന്ന എമൗണ്ട് വീണ്ടും ഈ പഴയ രീതിയിൽ വഴമാറി ചെലവഴിക്കുന്ന ഒരു വ്യവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി എസ്ക്രോ അക്കൗണ്ട് എന്നുള്ളതായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കി, ആ പണം നേരെ അതിലേക്ക് തന്നെ അയക്കാനൊരു വ്യവസ്ഥ എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അതിൻ്റെ ഫലമായിട്ട് ആ പണം 50,000 ആൾക്കാർക്ക് വീണ്ടും വീട് നിർമ്മിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് മാണി സാറിൻ്റെ ആ ഒരു കാഴ്ചപ്പാടും ആ ഒരു വീക്ഷണമാണ്. അങ്ങനെയുള്ള പ്രായോഗികമായ രീതിയിൽ ജനങ്ങളെ സഹായിക്കാൻ സാധിക്കുമെന്നുള്ളത് തെളിയിച്ചിട്ടുള്ളൊരു അതിൽ പ്രവർത്തനത്തിൻ്റെ ഒരു നല്ല മാതൃകയാണ്. അത്തരത്തിലുള്ളൊരു മഹാനായിരുന്നു അദ്ദേഹം. തിയറ്റിക്കൽ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അധ്വാന വർഗം എന്നുള്ള സിദ്ധാന്തത്തിൻ്റെതായിട്ടുള്ള അതിന് രൂപം കൊടുത്ത് അത് എല്ലാവർക്കും പ്രയോജനകരമായി അത് ഡൽഹിയിലും മറ്റും അരുൺ ജെയ്റ്റ്ലിക്കും മറ്റും വളരെയേറെ ബോധ്യം വന്നിട്ടുള്ളൊരു കാര്യം വന്നിട്ടുള്ള ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു ചിന്താഗതിയായിരുന്നു. അത് പ്രബലമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനുവേണ്ടി
നമുക്ക് പ്രവർത്തിച്ചിട്ടുള്ളതായിട്ടുള്ള മാതൃകാപരമായി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. നമസ്കാരം സർ. നമ്മുടെ നിയമസഭയുടെ ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ റെക്കോർഡുകളുടെ ആളായിരുന്നു മാണി സാർ. മണിസാറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളും പറഞ്ഞു. എൻ്റെ പിതാവിനോടൊപ്പം അദ്ദേഹം കേരള കോൺഗ്രസ് രൂപീകരിച്ച കാലം മുതൽ ഒരുമിച്ച് പ്രവർത്തിച്ച് അവർ രണ്ടുപേരും രണ്ട് പക്ഷത്ത് നിൽക്കുമ്പോഴും ഒരു സ്നേഹബന്ധം വെച്ച് പുലർത്തി. 2001-ലും 2011-ലും അദ്ദേഹത്തോടൊപ്പം മന്ത്രിസഭയിൽ അംഗമാകാൻ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. 2001-ൽ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഈ നിയമസഭയിലേക്കും മന്ത്രിസഭയിലേക്കും വരുമ്പോൾ എൻ്റെ സുഹൃത്തായ CM K മുനീർ, അദ്ദേഹം നമുക്കറിയാം നല്ല സരസമായ തമാശകൾ പറയും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് ആ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകൾ. അപ്പോൾ ഞങ്ങൾ മാറിയുന്ന തമാശകൾ പറയുമ്പോൾ മാണിസാർ അടുത്തേക്ക് വരും. മാണിസാറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ മാണിസാറിനെ കുറിച്ച് ആരും പറയാത്തൊരു കാര്യമാണ്, മാണിസാർ അടുത്ത് വരുമ്പോൾ ചില തമാശകൾ മുനീർ പറയും. ഞങ്ങൾ തമാശ കേട്ട് പൊട്ടിച്ചിരിക്കുമ്പോൾ മാണിസാർ വന്ന് നോക്കി എന്താന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ മുനീറും ഞാനും കൂടി ഇത് പറയും. പറയുമ്പോൾ മാണിസാർ ഞങ്ങളോടൊപ്പം ചേർന്ന് പൊട്ടിച്ചിരിച്ച് ഞങ്ങളുടെ തോളിലെ തട്ടും. അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നുന്നത് മാണിസാർ ഈ കോളേജിൽ പഠിക്കുമ്പോൾ ജൂനിയർ സ്റ്റുഡൻസ് തമാശ പറയുമ്പോൾ അത് കേട്ട് ചിരിക്കുന്ന ഒരു സീനിയർ സ്റ്റുഡൻറ്റിനെ പോലെ അദ്ദേഹം ഞങ്ങളോടൊപ്പം ഇടപെടുമായിരുന്നു. അതായത് ജനറേഷൻ ഗ്യാപ്പ്, രണ്ട് തലമുറകൾ, വളരെ അന്തരമുള്ള പ്രായത്തിൽ വളരെ അന്തരമുള്ള രണ്ട് തലമുറകൾ തമ്മിലുള്ള അകലം ഒഴിവാക്കിക്കൊണ്ടാണ് മാണിസാർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ നിർണയിച്ചിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. 85-ാം ജന്മദിനം ഈ സഭയിൽ ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് നമ്മളോടൊപ്പം ആഹ്ലാദം പങ്കുവെച്ച് പൊട്ടിച്ചിരിച്ച മാണിസാർ നമ്മളോടൊപ്പം ഇല്ല. പക്ഷേ ആ മാണിസാർ എന്തുകൊണ്ട് അന്നും നമ്മളോടൊപ്പം ഇവിടെ നമ്മുടെ സജീന്ദ്രനുണ്ട്, ഒരുപാട് തമാശകൾ മാണിസാറിനെ പറ്റി പറയും. നമ്മൾ തന്നെ പറയും മാണിസാറെ ഒരു തമാശ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് കേൾക്കട്ടെ എന്ന് പറയും. തന്നെക്കുറിച്ച് പറയുന്ന തമാശകൾ ഒന്ന് കേൾക്കട്ടെ എന്ന് പറയുന്നത് ഒരു വളരെ വലിയ മനസ്സുള്ള ആളെ കൊണ്ടേ പറ്റത്തുള്ളൂ. മാത്രമല്ല മാണിസാറിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകത, സിനിമയിൽ ഞാൻ അത്ഭുതമായി കണ്ടിട്ടുള്ള ശ്രീ പ്രേംനസീറിനെ പോലെയാണ്, ആരോടും പിണങ്ങില്ല. അപ്പം നമ്മൾ മാണിസാറിനെ സഭയിലാകട്ടെ പുറത്താകട്ടെ വിമർശിച്ചു, ഒരു പ്രസ്താവന കൊടുത്തു, അടുത്ത നിമിഷം നമ്മളെ കാണുമ്പോഴും പൊട്ടിച്ചിരിയുടെ തോളി കൈയിട്ട് വളരെ സ്നേഹത്തോടെ രണ്ട് തട്ടൊക്കെ തട്ടി സ്നേഹത്തോടെ പെരുമാറും. അതൊരു അത്ഭുതകരമായ വ്യക്തിത്വമാണ്. കാരണം വിരോധം മനസ്സിൽ തോന്നിയാൽ ഞാനായാലും നമ്മളിൽ പലരായാലും അത് മുഖത്ത് പ്രതിഫലിക്കാറുണ്ട്. പക്ഷേ മാണിസാർ അത് തീരെയും അത് പ്രകടിപ്പിക്കുക, അത്തരത്തിലുള്ള മനസ്സിലുള്ള വിദ്വേഷങ്ങൾ സൂക്ഷിക്കുകയോ ചെയ്യാതെ പൊട്ടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ജോസഫ് സാറ് പറഞ്ഞു പോകുന്നത്. ജോസഫ് പോരണം എന്ന് പറഞ്ഞപ്പോൾ ജോസഫ് സാറ് പോയി എന്ന് പറഞ്ഞു. കാരണം രാഷ്ട്രീയമായ വിരോധങ്ങളുണ്ട്, ആരോപണങ്ങളുണ്ട്, പ്രത്യാപന ആരോപണങ്ങളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം കഴിയുമ്പോഴും അടുത്ത നിമിഷം, ഒരുപാട് സമയമൊന്നും വേണ്ട, അടുത്ത നിമിഷം നമ്മൾ ഈ നിയമസഭയിൽ മാണിസാറിനെ വിമർശിച്ച് പ്രസംഗിച്ചിട്ട് അടുത്ത് വരുമ്പോൾ എല്ലാവർക്കും അനുഭവമുള്ളതാണ്. മാണിസാർ അപ്പോഴും നമ്മളോടൊരു സ്നേഹത്തോടെ അടുത്ത നിമിഷം പിന്നെ അപ്പം നമ്മൾ ചിലപ്പം തോന്നും അയ്യോ മോശമായി പോയല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരവസ്ഥ. ഒരു എന്തായിരുന്നാലും ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിച്ചു. മാണിസാറിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായത്. നിയമസഭയിൽ ഇതിൻ്റെ തത്സമയ സംരക്ഷണമാണ് നമ്മൾ കണ്ടത്.